നമസ്കാരം. കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി, ഈ നഴ്സറി ഗാനം പഠിക്കാത്തവരായിട്ട് ആരും കാണില്ല. വാസ്തവത്തിൽ കൽക്കരി തിന്നുന്ന, കൽക്കരി കൊണ്ട് ഓടുന്ന തീവണ്ടികൾ ഇന്ന് നമുക്കില്ല. പക്ഷേ കൽക്കരി തിന്നുന്ന കോർപ്പറേറ്റ് മേധാവികൾ നമുക്ക് ഇന്ന് ഉണ്ട്. അത്തരത്തിൽ ഒരാളാണ് കൽക്കരി തിന്നുന്ന അദാനി. കൽക്കരി തിന്നുന്ന അദാനിയെക്കുറിച്ചാണ് ഇന്നത്തെ ബിസിനസ് ഡീകോഡ് ചർച്ച ചെയ്യുന്നത്. കൽക്കരിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സവിശേഷമായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കഥയിലേക്ക് നമുക്ക് അല്പം കഴിഞ്ഞു വരാം. ആദ്യം അദാനി എങ്ങനെയാണ് കൽക്കരി തിന്നുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കുത്തക അവകാശം എന്ന് പറയുന്ന രീതിയിലുള്ള അവകാശം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സാക്ഷാൽ ഗൗതം അദാനിക്കാണ്. അതിനു മുമ്പ് പല ഗവൺമെൻറ് ഏജൻസികളും അതുപോലുള്ള ഏജൻസികളാണ് കൽക്കരി ഇറക്കുമതി ചെയ്തിരുന്നതെങ്കിൽ, ഒന്നും രണ്ടും മോഡി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ കുത്തക എന്ന് പറയാവുന്ന രീതിയിൽ അത് ഗൗതം അദാനിയുടെ കമ്പനികൾക്ക് തേരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഗൗതം അദാനി ഈ കൽക്കരി ഇറക്കുമതിയിലൂടെ എന്താണ് ചെയ്തതെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. 2016 മുതൽ അദാനി ഇറക്കുമതി ചെയ്ത കൽക്കരി ഇറക്കുമതിയിലൂടെ നടത്തിയ വൻ വെട്ടിപ്പിൻ്റെ കഥ, അതിൻ്റെ ചുരുളുകൾ അഴിക്കുകയാണ് ലോകത്ത് പ്രധാനപ്പെട്ട സാമ്പത്തിക മാധ്യമങ്ങളിൽ ഒന്നായ ഫിനാൻഷ്യൽ ടൈംസ്. 2016 വർഷത്തിൽ അദാനിയുടെ കമ്പനി ഇറക്കുമതി ചെയ്ത ഷിപ്മെൻറ്റുകളിലെ, കൽക്കരി ഷിപ്മെൻറ്റുകളിലെ രേഖകൾ, ഇന്ത്യൻ കസ്റ്റംസിൻ്റെ കൈവശമുള്ള രേഖകൾ വിശദമായി പരിശോധിച്ചിട്ടാണ് ഫിനാൻഷ്യൽ ടൈംസ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തട്ടിപ്പിൻ്റെ ചുരുൾ ഇങ്ങനെയാണ്. അതായത്, അവിടെ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക്, ഇൻഡോനേഷ്യയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയ്ക്ക് കൽക്കരി സംഭരിച്ച് അവിടെ നിന്നും ഇന്ത്യൻ തുറമുഖത്ത് എത്തുമ്പോൾ അതിൻ്റെ 3-4 മടങ്ങ് ഇരട്ടി വില ഉയർത്തി കാണിച്ചാണ് ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നത്. 2016 ശരാശരി 25 മുതൽ $30 വരെയാണ് ഒരു ടൺ കൽക്കരിക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്ന വില, ഇൻഡോനേഷ്യയിൽ കൊടുക്കേണ്ടി വരുന്ന വില. പക്ഷേ അത് ഇന്ത്യൻ തുറമുഖത്ത് എത്തുമ്പോൾ ശരാശരി വില $60-$65 ഉയരുകയാണ്. ഈ $60-$65 വില കണക്കാക്കിയാണ് ഇന്ത്യയിൽ അദാനി കൊണ്ടുവന്ന് ഇന്ത്യയിലെ താപവൈദ്യുത നിലയങ്ങൾക്ക് ഈ കൽക്കരി വിറ്റഴിക്കുന്നത്. നമുക്കറിയാം, കേരളം വിട്ടുകഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായിട്ടും താപവൈദ്യുത നിലയങ്ങൾ വഴിയാണ്. അതിന് കൽക്കരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത്. ആ കൽക്കരി ഇന്ത്യയിലെ താപവൈദ്യുത നിലയങ്ങൾക്കും കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങൾക്കുമൊക്കെ സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പാണ്. അപ്പോൾ ഏകദേശം $20-$25-$30 വരെ വില വരുന്ന കൽക്കരി ഇന്ത്യയിൽ അതിൻ്റെ വില ഉയർത്തിക്കാണിച്ച് ഓവർ ഇൻവോയ്സിങ് എന്ന് പറയുന്ന രീതിയിൽ മറ്റേതോ രാജ്യത്തെ കമ്പനികളിൽ നിന്ന് കൂടി അതിൻ്റെ ഇൻവോയ്സ് തയ്യാറാക്കി $60-$65 നിരക്കിൽ കാണിച്ചാണ് ഇത് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 13 മേജർ പോർട്ടുകളുള്ളിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക മേജർ പോർട്ടാണ് അദാനിയുടെ ഉടമസ്ഥയിലുള്ള ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട്. ആ മുന്ദ്ര തുറമുഖം വഴിയാണ് ഈ ഇറക്കുമതിയുടെ ഏറിയ പങ്കും നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ തോതിൽ വില പെരുപ്പിച്ച് കാണിച്ച് അമിത ലാഭം അദാനി ഗ്രൂപ്പ് കൊയ്തെടുത്തിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ടൈംസിൻ്റെ കണക്ക് പ്രകാരം, അവർ പരിശോധിച്ച കണക്കുകൾ പ്രകാരം മാത്രം, മൊത്തം കാര്യമല്ല, പരിശോധിച്ച കണക്കുകൾ പ്രകാരം 30,000 കോടി രൂപ ഇങ്ങനെ അമിത വില പെരുപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഓവർ ഇൻവോയ്സിങ് നടത്തി അദാനിയുടെ കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വലിയ തോതിൽ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ തോതിൽ വില പെരുപ്പിച്ച് കാണിച്ച് കോടാനുകോടി, 1,000,000,000 കോടി രൂപയുടെ നേട്ടം 2016 മുതൽ ഈ അദാനി ഗ്രൂപ്പ് കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 30,000 കോടി രൂപയുടെ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിപ്തമായ കാലഘട്ടത്തേക്കുള്ളതാണ്. മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ എത്രയോ കോടികൾ വരും എന്നുള്ളതിനെക്കുറിച്ച് ഒരന്തവും കുന്തവും ഇല്ലാത്ത സ്ഥിതിയാണ്. 2016 തന്നെ ഇതിനകത്ത് കംപ്ലൈൻറ്റ് ഉയർന്നു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. ഓവർ ഇൻവോയ്സിങ് ഉണ്ട്,
ദുബായിലും അതുപോലെ തന്നെ സിംഗപ്പൂരിലും തായ്പേയിലും കേന്ദ്രീകരിച്ചുള്ള കമ്പനികൾ വഴിയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്തുന്നത് എന്നും വ്യക്തമായി. പക്ഷേ അത്തരം ചില ആളുകൾക്ക് നോട്ടീസ് അയച്ചു എന്നതിൽ കവിഞ്ഞ് DRIയുടെ അന്വേഷണം എങ്ങുമെത്തിയില്ല. ഒരന്വേഷണവും അദാനിക്കെതിരെ എങ്ങും എത്തില്ല എന്ന് നമുക്ക് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇനി ഈ കച്ചവടത്തിൽ ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ഉപയോക്താക്കൾക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് 12,000 crore rupees ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കൽക്കരിയുടെ വില ഉയർത്തി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉയർന്ന വിലയ്ക്ക് താപവൈദ്യുത നിലയങ്ങൾക്ക് കൽക്കരി നൽകുമ്പോൾ കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ചെലവ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഒരു യൂണിറ്റിൻ്റെ ചെലവ് കൽക്കരിയുടെ വിലയ്ക്ക് ആനുപാതികമായ രീതിയിൽ വർദ്ധിക്കുന്നു. ആ വർദ്ധിത വില ഉപഭോക്താവിൻ്റെ തലയിലേക്ക് വരുന്നു. അങ്ങനെ ഉപഭോക്താവിന് മാത്രം ഇലക്ട്രിസിറ്റി ഉപയോക്താക്കൾക്ക് നഷ്ടമായിരിക്കുന്നത് 12,000 crore rupees എന്നാണ് ഏകദേശ കണക്ക് ഫിനാൻഷ്യൽ ടൈംസ് കണക്കാക്കിയിരിക്കുന്നത്. ഈ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും, ഇത്ര വലിയ തട്ടിപ്പും സംഭവങ്ങളൊക്കെ നടന്നിട്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും ഒരു വരി വാർത്ത വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പാരമ്പര്യമുള്ള ചരിത്രം പാരമ്പര്യമുള്ള ഫിനാൻഷ്യൽ ടൈംസ് എന്ന് പറയുന്ന പത്രത്തെക്കുറിച്ച് ഇന്ത്യയിലെ മാധ്യമ ലോകത്തിന് അറിവേയില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് അവർ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ 1,000 crore rupees വെട്ടിപ്പ് നടത്തി കോടികൾ തങ്ങളുടെ പെട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള അദാനി ഗ്രൂപ്പിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ, ഒരു നടപടി എടുക്കാൻ, ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ മാധ്യമലോകത്തിന് കഴിയുന്നില്ല. ED, അതുപോലെ തന്നെ DRI, അതുപോലെ തന്നെ CBI തുടങ്ങിയ ഏജൻസികൾക്ക് ഒന്നും ഇവിടെ നട്ടെല്ലോടുകൂടി നിൽക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞ കൽക്കരി തിന്നുന്ന അദാനിയുടെ കഥ എന്ന് പറയുന്നത്. ഇനി ഈ കൽക്കരി മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനെ സഹായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കഥയിലേക്ക് ഇപ്പോൾ വരുന്നത്. ആ കഥ ഇതാണ്. 2009 മുതൽ 2014 വരെ ഇവിടെ ഭരിച്ചിരുന്ന 2nd UPA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനമായ 2 അഴിമതികൾ എന്ന് പറയുന്നത് കൽക്കരി ഖനി അലോട്ട് ചെയ്തതിൽ നടന്ന ക്രമക്കേടുകളും അതുപോലെ തന്നെ 2G സ്പെക്ട്രം അഴിമതിയുമാണ്. ഈ 2 അഴിമതികളുടെ കാര്യം മുറവിളി കൂട്ടി അതിനെ വിപുലമായ രീതിയിൽ ചർച്ച ചെയ്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകം പോലും വിമർശിച്ച ആളുകളാണ് അന്ന്. അതിൻ്റെ പേരിൽ, ആ അഴിമതിയുടെ പേരിൽ മാത്രം അധികാരത്തിൽ വന്നിട്ടുള്ള കക്ഷിയാണ് BJP എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരക്ഷരമുരിയാടുന്നില്ല. മാത്രവുമല്ല, അന്ന് കൽക്കരി ഖനി കുംഭകോണത്തെ സംബന്ധിച്ച് 2G സ്പെക്ട്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് CAG അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ്. CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഴിമതി കഥകൾ പുറത്തു വന്നത്. പക്ഷേ ഇന്നിപ്പോൾ അന്ന് CAG ആണ് ഈ BJP സർക്കാരിന് അധികാരത്തിൽ വരാൻ ഇൻഡയറക്റ്റായിട്ട് സഹായിച്ചതെങ്കിൽ, ഇന്ന് CAGയോട് മോദി സർക്കാർ പറയുന്നു, ഒരു കണക്ക് നിങ്ങൾ പരിശോധിക്കേണ്ട, കണക്കുകൾ പരിശോധിച്ചു, ജൽജീവൻ മിഷൻ്റെ കാര്യത്തിലും ഉജ്ജൽ യോജനയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഹൈവേകൾ പദ്ധതിയിലൊക്കെ കാര്യത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകളുടെ ചെറിയൊരംശം, ചെറിയ ചില കാര്യങ്ങൾ CAG പറയാൻ തുടങ്ങിയപ്പോഴേക്കും, CAG റിപ്പോർട്ടിലുണ്ട് എന്ന് പരാമർശം വന്നപ്പോഴേക്കും CAGയിലെ ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒന്നടങ്കം സ്ഥലം മാറ്റി. ആ സ്ഥലം മാറ്റിയതിന് ശേഷവും അവിടെ കൊണ്ടുവന്ന് നിന്നില്ല. CAGയോട് പറഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ ഒരു കണക്ക് നോക്കണ്ട, ഇലക്ഷൻ വരെ നിങ്ങൾ ഒരു കണക്ക് നോക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ CAG പുറത്തു കൊണ്ടുവന്ന കൽക്കരി ഖനി കുംഭകോണത്തിൻ്റെയും 2G സ്പെക്ട്രം അഴിമതിയുടെയും പേരിൽ അധികാരത്തിൽ വന്ന അതേ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് CAGയോട് ഇപ്പോൾ പറയുകയാണ്, മിണ്ടരുത്, കണക്ക് നോക്കണ്ട. എന്താണ് CAGയുടെ ഡ്യൂട്ടി? CAGയുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള CAG ഗവൺമെൻറ് ചെലവാക്കുന്ന കണക്കുകളും കാര്യങ്ങളും കൃത്യമാണോ, നിയമപ്രകാരമാണോ, പറഞ്ഞിട്ടുള്ളത് പ്രകാരമാണോ, പാർലമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങിച്ചിട്ടുള്ള രീതിക്കനുസരിച്ചാണോ ചെലവഴിക്കുന്നത്, തെറ്റായ എന്തെങ്കിലും പ്രവണതകളുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്ന, പാർലമെൻറ്റിന് റിപ്പോർട്ട് നൽകുന്ന ഏജൻസിയാണ് CAG എന്ന് പറയുന്നത്. ആ ഏജൻസിയോട് മിണ്ടാതിരുന്നോളാൻ കൽപ്പന വന്നിരിക്കുകയാണ്.
അതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നിരവധിയായിട്ടുള്ള കുംഭകോണങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിൽ അദാനി ചെയ്ത വൻ കുംഭകോണം 32,000 കോടി രൂപയുടെ നേട്ടം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് മൊത്തം കണക്കാകുന്നില്ല. 2016 മുതൽ 2023 വരെ കൽക്കരി ഇറക്കുമതിയിൽ ഓവർ ഇൻവോയ്സിങ് എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തി അദാനി നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ഈ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ കമാ എന്നൊരക്ഷരം ഉരിയാടാതെ ഇരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് അഴിമതി എന്നുള്ള പരിധിയിൽ വരുന്നുള്ളൂ, വാർത്ത എന്നുള്ള പരിഗണനയ്ക്ക് വരുന്നുള്ളൂ. ഏതായാലും കൽക്കരി തിന്നുന്ന അദാനിയുടെ കഥ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതിഭീകരമായ തട്ടിപ്പിൻ്റെ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ അഴിമതിയുടെ മുഴുവൻ കഥകളും കാലം തെളിയിക്കും. അദാനി അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുന്നതിനുള്ളൊരു സാധ്യത തുറക്കും എന്ന് നമുക്ക്, ഈ അഴിമതികൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ബിസിനസ് ഡീകോഡ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.